നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു രോഗത്തെ ഭയന്നുകൊണ്ട് ഓടൻ ഭീരുത്വത്തിന്റെ ലക്ഷണമാണ് ഇവിടെ ഒരു പനി വളർന്നു പിടിച്ചു വേങ്ങരയിൽ നോക്കിയാൽ ആ സമയത്ത് കുറച്ച് ആൾക്കാർ കുടുംബക്കാരുള്ളവരാണ് കാശുള്ളവരാണ് ഞങ്ങൾ ഇവിടെ ഒന്നുമില്ല ഞങ്ങൾ എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണ് അല്ലെങ്കിൽ കോഴിക്കോട് നമ്മുടെ താജി ഇന്റർനാഷണൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ഞങ്ങൾ താമസം മാറ്റിയാന്ന് പറഞ്ഞു പോകുന്നത് അത് ഭീരുത്വത്തിന്റെ ലക്ഷണമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രോഗത്തെ നേരിടണം പ്രതിരോധ ശേഷി ഉണ്ടാക്കണം അതിന് മരുന്ന് കഴിക്കണം അതിന് പ്രതിവിധി വേണം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് അഷ്റഫുൽ ഖൽക്ക് താഹ റസൂലുള്ളാഹി എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എയ്ഡ്സിന് മരുന്നുണ്ടോ ഉണ്ട് ക്യാൻസറിന് മരുന്നുണ്ടോ ഉണ്ട് കുഷ്ഠരോഗത്തിന് മരുന്നുണ്ടോ ഉണ്ട് വെള്ളപ്പാടിന് മരുന്നുണ്ടോ ഉണ്ട് പക്ഷേ വിപണിയിൽ ലഭ്യമായിട്ടില്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത് മാത്രമേ ഉള്ളൂ എല്ലാത്തിനും മരുന്നുണ്ട് ക്യാൻസറിന് മരുന്നുണ്ട് എയ്ഡ്സിന് മരുന്നുണ്ട് അബോളക്ക് മരുന്നുണ്ട് എച്ച് വണ് എൻ വൺ മരുന്നുണ്ട് എല്ലാത്തിനും മരുന്നുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ് ഞാൻ പറയുന്ന ഒരു സുഹൃത്തുക്കളെ അതുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനെ സംബന്ധിച്ച് പഠിക്കലാണ് നമ്മുടെ ഈ വാള് അത് റമദാൻ മാസത്തിലാകുമ്പോ നമുക്കൊക്കെ അറിയാം 1,70,000 കൂലി എന്ന് നമ്മുടെ കാരണന്മാര് പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ 1,70,000 അല്ല അതിന്റെ അങ്ങേ പുറത്ത് വന്നത് അള്ളാഹുവിന് അങ്ങ് തരാൻ വിചാരിച്ചാൽ അള്ളാഹുവിന്റെ ഖജനാവ് എന്താ അമേരിക്കയുടെ ഖജനാവ് പോലെ പൊളിഞ്ഞു പോണ ഖജനാവ് അല്ലല്ലോ അള്ളാഹുവിന്റെ എക്കണോമി ഒന്നും തകരില്ല മോനെ നമുക്ക് വാരിക്കോരി എത്ര കൊടുത്താലും ഒരു കുറവില്ലാത്ത ഖജനാവ് റബ്ബുല്ലാലമീനായ റബ്ബിന്റെ ഖജനാവ് അതുകൊണ്ട് ആ ഖജനാവിന്ന് അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് തരും തരും എന്ന് വിശ്വസിച്ചങ്ങൾ ഇരുന്നോളൂ തരും നമ്മൾ ദ്വാരക്കുമ്പോ ഞാനൊക്കെ അപ്പൊ ദ്വാരന്നാ വല്ലതും കിട്ടുവാടാവോ മൊയ്തീരും തങ്ങളും മാത്രം തുരന്നാലൊന്നല്ല അള്ളാഹ് സ്വീകരിക്കൂല അള്ളാഹുടെ കണ്ണിലെ എല്ലാരും തുല്യരാ പിന്നെ അള്ളാഹുവിന്റെ കണ്ണിൽ എല്ലാരും തുല്യരാണെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങളാണ് പണ്ഡിതന്മാരാ അതെവിടെ ഭയപ്പെടുന്നു ചിലപ്പോ നിങ്ങൾ പറയും പിന്നെ പിന്നെ ഞങ്ങളവിടെ ഒരു മുസ്ലിം അകലെ കുരിച്ചാക്കണം ചെയ്ത് നടക്കണ മൊയ്തീരെ അവിടെ ആ പള്ളിയിലെ മൊയ്തീരെ കഥക്കാണ് ഇവിടെ അവിടെ വാങ്ങിക്കൊടുക്കണമോ അതിന്റെ കഥക്കാണ് ഉസ്താദ് പറയുന്നത് മൊയ്തീന്മാരെ അള്ളാഹനെ ഭയപ്പെടുന്നു എന്നാ അതേ സമയത്ത് ഒരു വിവരമില്ലാത്ത നാടന്മാരെ അള്ളാഹെന്ന് പേടിച്ച് ഒരു തെറ്റും ചെയ്യാതാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആലിമീങ്ങളാ പണ്ഡിതനാ പണ്ഡിതൻ തെറ്റ് ചെയ്യില്ല എന്നല്ല പറയുന്നത് പണ്ഡിതൻ ദോഷമുക്തനാണെന്നല്ല പറയുന്നത് അഥവാ ഒരു പണ്ഡിതന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയാൽ ആ പണ്ഡിതനറിയാം താൻ ചെയ്തു പോയതൊരു വലിയ അബദ്ധമാണ് അതിന്റെ ശിക്ഷ ഇന്നതാണ് അതുകൊണ്ട് കൽബിന്റെ അകത്തൊരു വെങ്ങലുണ്ടാകും അയാൾ എപ്പോഴും വലിയ ഖേദത്തിലാകും പടച്ചുവനെ അബദ്ധം പറ്റിപ്പോയല്ലോ ആ സമയത്ത് വിവരമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും വരില്ല എല്ലതും ഒരുപോലെയാണ് തെറ്റിയതപ്പോഴും അവന്റെ ഭാവി ഭവിഷ്യത്തുകൾ അറിയാത്തത് കൊണ്ട് അവനിങ്ങനെ പോവുകയാണ് ചിലപ്പോ ചെയ്യാത്തത് ചെയ്യാതെയും പോകുന്നുണ്ടാകും അതേ സമയത്ത് ഭയപ്പെടുന്നവരാരാണ് ആലിമീങ്ങളാണ് പരിശുദ്ധ ഖുർആൻ കേട്ടോ അതുകൊണ്ട് അല്ലാഹു അവനെ ഭയപ്പെടാൻ അവന്റെ അവന്റെ ദീന് കേൾക്കാൻ അവന്റെ ദീനിന്റെ മഹാത്മ്യം കേൾക്കാൻ അതിനാ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇതിനില്ല സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം മാറുന്ന ലോകവും മാറ്റമില്ലാത്ത ഇസ്ലാമും എന്നുള്ള വലിയ ഒരു സബ്ജക്റ്റാണ് മാറുന്ന ലോകം മാറ്റമില്ലാത്ത ഇസ്ലാം ലോകം മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കില്ല ലോകത്തിന് മാറ്റമില്ല എന്ന് സാക്ഷാൽ കാരൽ മാർക്സ് പോലും പറഞ്ഞിട്ടില്ല ലോകങ്ങളുടെ ഏറ്റവും വലിയ നിരീശ്വരവാദിയും പുരോഗമനവാദിയുമായിരുന്ന കാരൽ മാർക്സും ലെനിനും എംഗൽസ് പോലും അവകാശപ്പെട്ടിട്ടില്ല ലോകത്തിന് മാറ്റില്ല ലോകം മാറും തന്നെ അവർ പറഞ്ഞത് വിശുദ്ധ ഖുർആനും അത് തന്നെയാ പറഞ്ഞത് ഈ പ്രപഞ്ചം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എല്ലാം നശിച്ചു പോകും അല്ലാഹുവല്ലാത്ത എല്ലതും നാശത്തിന് പാത്രീഭൂതമാവും മലായിക്കത്ത് മരണപ്പെട്ടു പോകും
ജീവിതത്തിൽ ഒരു തലവേദനയും ജലദോഷവും വരാത്ത ശരീരം നരകത്തിലേക്കുള്ള ശരീര മുഅ്മിനിന്റെ ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇടക്കിടക്ക് രോഗം വരും അതിനെ ചികിത്സ കൊടുത്താ മാറും ഇടക്കിടക്ക് രോഗം വരും ചികിത്സ കൊടുത്താ മാറും അപ്പോൾ അല്ലാഹു പറയാനും തൗബ ചെയ്യാനും അല്ലാഹുവിനെ ഓർക്കാനുമുള്ള ഒരു അവസരം അപ്പോൾ ക്ഷീണം ഉണ്ടാവും ശരീരത്തിന് അത് വലിയ കാര്യമാക്കണ്ട കേട്ടോ എന്നാൽ ഉറക്കം ഞാൻ ഉറങ്ങില്ല എന്നുള്ള ആ കൺസെപ്റ്റോടെ അങ്ങ് അവിടെ ഇരിക്കാം ഇവിടെ ഇരുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ ദീനാണ് പറയുന്നത് കൂലി കിട്ടുമെന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കുക പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന് മാറ്റമില്ല എന്തുകൊണ്ട് ലോകത്തുള്ള എല്ലതും മാറുക അപ്പൊ കണ്ടോ നിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്രിസ്തു മതം ബൈബിള് 50-ലധികം പ്രാവശ്യം പുതുക്കി എഴുതി പല നേരങ്ങളിലും ഭേദഗതി വരുത്തപ്പെട്ടു അറിയാമല്ലോ ഈ അടുത്ത കാലത്ത് പോലും അതുണ്ടായി എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ രാജ്യത്തിലെ ബുദ്ധി രാക്ഷസന്മാരെ ഇതപ്പെട്ടതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാരും ലോകം കണ്ട സമുന്നതരായ നേതാക്കളുമായ ഈ മൂന്ന് പേരാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ആ മൂന്ന് പേരെ ഉണ്ടാക്കിയ ഇന്ത്യയുടെ ഭരണഘടന സമയ സന്ദർഭോചിതമായി 56-ലധികം പ്രാവശ്യം ഇന്ത്യൻ ഭരണഘടന മാറ്റി തിരുത്തപ്പെട്ടു എല്ലാം മാറുക എല്ലാ ഭരണഘടനയും വിഷയങ്ങളും മാറ്റപ്പെടുന്നു പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ മുഴുവൻ കാര്യകാരണങ്ങളും ഒരുമിച്ച് കൂട്ടിക്കെട്ടപ്പെട്ട 6666 വാക്കുകളിൽ വാചകങ്ങളിൽ ഒതുക്കപ്പെട്ട 114 അധ്യായങ്ങളിൽ സ്വരൂപിക്കപ്പെട്ട അല്ലാഹുവിന്റെ വചനമായ കലാമായ ലോകത്തിലുള്ള സർവത്തിന്റെയും നിയമതത്വ സംഹിതയായ പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റം വന്നില്ല എന്നുള്ളതിരിക്കട്ടെ അതിന്റെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട സാഹചര്യം എപ്പോഴെങ്കിലും എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മോനെ ഇല്ല ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു ഇപ്പോ ഡൽഹി ഹൈക്കോടതി ഒരു വിധി കൊണ്ടുവന്നിട്ടുണ്ട് ആ വിധി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്താ വിധി സ്വവർഗാനുരാഗികളായ ആളുകൾക്ക് സ്വവർഗ ലൈംഗികത അനുവദിക്കപ്പെടുകയും സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുകയും ചെയ്തുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നു ആ വിധിക്ക് അംഗീകാരം കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു എന്താണ് ഈ പറഞ്ഞത് മോനെ എന്തായി പറഞ്ഞത് പുരുഷൻ പുരുഷനെ കല്യാണം കഴിക്കാൻ പുരുഷൻ പുരുഷനിലൂടെ വികാരം ശമിപ്പിക്കാൻ
പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പെണ്ണ് പെണ്ണിലൂടെ വികാരം ശമിപ്പിക്കാൻ ഹിജഡ ഹിജഡയെ വിവാഹം കഴിക്കാൻ ഹിജഡ ഹിജഡയിലൂടെ വികാര ശമനം എത്തിക്കാൻ ഇവിടെ നിയമവിധേയമായി അത് ഗവൺമെന്റ് തലത്തിൽ അംഗീകരിക്കുന്നു. ഇന്ത്യയിൽ മൊത്താകെ അതൊരു നിയമമാകാൻ പോകുന്നു. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞാൽ ആ വിധി ഇന്ത്യയിലൊക്കെ ബാധകമാണ്, വേങ്ങരയിലും ബാധകമാണ്, ഉള്ളൂർക്കേലും ബാധകമാണ്, എല്ലാത്തും ബാധകമാണ് ഇന്ത്യയിൽ. സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലേ എന്താ ഇതിവിടെ സംഭവിക്കാൻ പോണ ദുരന്തം എന്നറിയോ നിങ്ങൾക്ക്? ഇപ്പൊ കുറെ ആളുകൾ പറയുന്നത് അതൊക്കെ മൗലികാവകാശം ഇല്ലെന്നാ ചോദിക്കണം. ഇത് ഒരു മനുഷ്യന്റെ മൗലികാവകാശമാണ് ഇത്രയും സമർജ്ജ ലൈംഗികത. ഒരു ചെറിയ ഒരാളുമായി ബന്ധപ്പെടണം തോന്നിയാൽ ബന്ധപ്പെടണോ ദർശനത്തിലേക്ക്, പിന്നെ എന്താ പൈന തൃക്കാല്? ആർക്കും ഒബ്ജക്ഷൻ ഇല്ലല്ലോ. ഒബ്ജക്ഷൻ പറയേണ്ടത് രണ്ടാളല്ലേ, മൂന്നാമത്തെ ആൾക്ക് ഒബ്ജക്ഷൻ പറയാൻ എന്തുണ്ട് റൈറ്റ് എന്നൊക്കെയാണ് ചില പുരോഗമനവാദികൾ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിച്ചാൽ സ്വവർഗ ലൈംഗികത ഇവിടെ നിയമപരമായി അംഗീകരിക്കപ്പെട്ടു പോയാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഒരു 100 കൊല്ലം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ നിലയ്ക്ക് പോകും വണ്ടി. പക്ഷേ ഇന്ത്യയിൽ 110 something crore ജനങ്ങളുണ്ട്. ലോകത്ത് 635 crore ജനങ്ങളുണ്ട്. ലോകത്തിലെ ജനസംഖ്യയിൽ 2nd നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഇവിടെ സ്വവർഗ ലൈംഗികത നിയമവിധേയമാക്കിയാൽ ഒരു 100 കൊല്ലം കഴിയുമ്പോ ഇന്ത്യയുടെ ജനസംഖ്യ നേർപകുതി 50 crore. എന്താ സംഭവം അറിയോ? പിന്നെ ഇവിടെ ഉൽപാദനല്ലോ, പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട ഉൽപാദനല്ല, സ്ത്രീയും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട ഉൽപാദനല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. മൗലികാവകാശത്തിന്റെ പരിധിയിൽ പെടുന്നതല്ല, ലംഘനമാണ് കേട്ടോ. ഇസ്ലാമതം വളരെ വ്യക്തമായി പറഞ്ഞു. എന്തിനാ കല്യാണം കഴിക്കണത്? സെക്സ് അനുഭവിക്കാൻ മാത്രമാണോ? അല്ല, ഇസ്ലാമതം പറഞ്ഞത് നിങ്ങൾക്ക് വികാരം ശമിപ്പിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചോളിന്ന. വികാരം ശമിപ്പിക്കാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, വേറെയും പല മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇസ്ലാമതം വിവാഹത്തിനെ പറ്റി അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കണ്ടോ നിങ്ങൾ? നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾ സന്താനോൽപാദനം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളില്ലെന്ന് ആരെങ്കിലും ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാൽ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കുലമഹിമ നോക്കണം. തുൻകഹുൽ മർണത്തുൽ അർബഇൻ വലി മാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫളഫറു ബിറാതിദ്ദീൻ. നാല് കാര്യത്തിന് വേണ്ടിയാവണം നിങ്ങൾ പെണ്ണ് കെട്ടേണ്ടത്. തുൻകഹുൽ മർണത്തുൽ അർബഇൻ, നാല് കാര്യത്തിന് വേണ്ടിയേ നിങ്ങൾ കല്യാണം കഴിക്കണം. വലി ജമാലിഹ, നല്ല ഭംഗി നോക്കിക്കോ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ഭംഗിയുണ്ടോ എന്ന് നോക്കിക്കോ. ഒരു ദീനിഹ, മതചിട്ടയുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. തറവാട് കുലമഹിമയുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ നാല് കാര്യം നോക്കാൻ റസൂലുള്ള പറഞ്ഞു. 3 കാര്യത്തിലും കുറച്ച് കമ്മിയും കുറവൊക്കെ ആണെങ്കിലോ, അവൾക്ക് മതചിട്ടയുണ്ടെങ്കിലോ, മതചിട്ടയുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തറവാട് നോക്കാൻ പറഞ്ഞതിൽ ഒന്ന് നോക്കാൻ പറഞ്ഞത് നല്ല തറവാടാണെന്ന് എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത്? അവളുടെ ഉമ്മ നല്ലവണ്ണം പ്രസവിക്കുന്ന പെണ്ണായിരുന്നോ? എന്നാൽ ഇവളും നല്ലോണം പ്രസവിക്കുന്നവ ഉമ്മ പ്രസവം കുറഞ്ഞു പോയവളാണെങ്കിലോ? പാരമ്പര്യമായി ഇവളും പ്രസവം കുറഞ്ഞു പോയതാവാം. അതുകൊണ്ട് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിന്റെ വർഗത്തിൽ നിന്ന് കല്യാണം കഴിക്കണം. അതിന് റസൂലുള്ള തങ്ങൾ പറഞ്ഞ കാരണം, നിങ്ങൾക്ക് കൂടുതൽ സന്താനങ്ങളെ ഉൽപാദിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഉമ്മത്തിമാരുടെ അംഗസംഖ്യ വർദ്ധിച്ചു പോയാൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ വെച്ച് ഞാൻ അഭിമാനം പറയുന്നു നിങ്ങളുടെ ഈ വർദ്ധനവിൽ. അപ്പോ ഇസ്ലാം പറയുന്നത് കല്യാണം കഴിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ജനസംഖ്യയുടെ വർധനവ, ഇതിവിടെ നിലനിൽക്കണം. ഈ പരിപാടി ഏത്? ഇപ്പൊ നമ്മള് മരിച്ചു, നമ്മുടെ മകൻ മരിച്ച, മകനാണ് മരിച്ച, പിന്നെ ഖലാസ്, തനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ആ പരിപാടി ഇല്ലല്ലോ. ചില ആളുകൾക്ക് ചോദ്യം ഉണ്ടാവും, നിങ്ങൾ കല്യാണം കഴിക്കാൻ പറഞ്ഞോളി, പെണ്ണിട്ടാനും കുട്ടികളെ ഉണ്ടാക്കാനും പറഞ്ഞോളി വലിയരെ. ഇപ്പൊ തന്നെ ഭാരതത്തിൽ 52% ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് കീഴ്പ്പെട്ടാണ് കിടക്കുന്നത്.
അഞ്ഞുടിക്കാൻ വകല്ല, ഇരിക്കാൻ സ്ഥലമില്ല, കൂരല്ല, പെരയില്ല, തെണ്ടി തിരിഞ്ഞു നടക്കാൻ കഴിയില്ല. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ആചിയന്മാരും മൂലിയന്മാരും ഓരോ വയലും പറഞ്ഞ് 10-12 പെണ്ണും കെട്ടി 100 കുട്ടികളെയും മക്കൾ ഉണ്ടാക്കിയിട്ടാണ് വയ്യാ പോയാൽ മതി. വിജയക്ക് തിന്നാൻ കൊടുക്കണ്ടേ? വീട് വേണ്ടേ? വിദ്യാഭ്യാസം വേണ്ടേ? ചോദിക്കോട്ടെ. അല്ല പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചില ആളുകൾ ഇവിടെ ചോദിക്കുന്ന അള്ളാക്കറിയാ. അല്ല സൃഷ്ടിച്ച ഈ ആൾക്കാരെയാണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ വരുന്നതൊക്കെ അള്ളാഹു അറിയാം. നേരത്തെ അറിയും, ഇപ്പോഴല്ല, പണ്ടേ അറിയും. അറിഞ്ഞതേ വരുന്നുള്ളൂ. അള്ളാഹു വൈശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഈ ഇന്ത്യയിൽ ഇപ്പൊ 112 കോടി ജനമുണ്ട്. ലോകത്ത് 640-650 കോടി ജനമുണ്ട്. ആവട്ടെ, ഞാൻ 1000 കോടി ആവട്ടെ, ഭൂമി നീളുന്നില്ല, ചുരുങ്ങനെ ഉള്ളൂ. 2 ദിവസം മുമ്പ് കൊടുങ്ങല്ലൂർ കടലിറങ്ങിപ്പോയി പറഞ്ഞിട്ട് വലിയ വിഷയമായിട്ട് കളിക്കാപ്പോ. കൊടുങ്ങല്ലൂരെ നേരം എടുത്ത് നോക്കുമ്പോ കടൽ കുറച്ചൊരു 1.5 കിലോമീറ്റർ ആണ് നീങ്ങിപ്പോയിരിക്കണു. ആ കടപ്പുറത്തുള്ള ആൾക്കാർക്ക് ഒരു തൽക്കാലൊരു ആശ്വാസം, ഒരു 1.5 കിലോമീറ്റർ ആണ് കീപ്പിട്ട് നീങ്ങിപ്പോയിരിക്കുക. അവിടെ മന്ത്രി വന്നിട്ട് സന്ദർശനം നടത്തിയിട്ട് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. മന്ത്രിയല്ല, സാക്ഷാൽ അതിന്റെ മേലെ കിടക്കുന്ന ആൾക്കാർ വന്ന കടലിറങ്ങിപ്പോയ കടലോട് ചോദിച്ചിട്ട് വല്ല വീരുണ്ടോ? ഒന്ന് കിട്ട ഫോണില്ല. അതൊക്കെ നമുക്ക് നമ്മുടെ ചർച്ചയിൽ പിന്നീട് കൊണ്ടുവരേണ്ട സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇസ്ലാം മതം പറഞ്ഞു, നിങ്ങൾ കല്യാണം കേൾക്കും, കുട്ടികളെ ഉണ്ടാക്കുന്നു. ശരിയാണ്. അപ്പൊ ജനസംഖ്യയെ വർദ്ധിച്ചു പോയ മുസ്ലിയാരെ ഇവർക്ക് ആരാ തിന്നാൻ കൊടുക്കുക? ഇവർക്ക് ആരാ വീടുണ്ടാക്കുക? വിദ്യാഭ്യാസം ആര് കൊടുക്കും? ചോദ്യം. അതിന് മറുപടി പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞൊരായത്തിലൂടെ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാകത്തിന്റെ അകത്തേക്ക് ഒരു ജീവജാലത്തെ പടച്ചു വിടുമ്പോഴേ അതിന്റെ ഭക്ഷണത്തോടു കൂടെയാ പടച്ചു വിട്ടിരിക്കുന്നത്. എന്നെ പടക്കുമ്പോഴേ എന്റെ ഭക്ഷണത്തോടുകൂടെയാ ഇവിടെ പടച്ചത്. നിങ്ങളെ പടക്കുമ്പോഴേ നിങ്ങളുടെ ഭക്ഷണത്തോടുകൂടെയാ ഇവിടെ പടച്ചത്. ഒരു പട്ടിയെ ജനിക്കുമ്പോഴും അതിന്റെ ഭക്ഷണത്തോടുകൂടെയാ പടച്ചത്. ഒരു പാമ്പിനെ സൃഷ്ടിക്കുമ്പോ അതിന്റെ ഭക്ഷണത്തോടുകൂടെയാ പടച്ചത്. അല്ലാതെ പാമ്പിനെ പടച്ചിട്ടല്ല പിന്നീട് ആലോചിക്കല്ലേ ഇനി ഭക്ഷണം എവിടെയെന്ന്. മനുഷ്യനെ പടച്ചിട്ടല്ല ആലോചിച്ച് പിന്നെ ഭക്ഷണം എവിടെയെന്ന്. പടക്കുമ്പോഴേ ഭക്ഷണം പടച്ചു വിട്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. അപ്പൊ മുസ്ലിമരെ, എങ്കിലും ലോക ജനസംഖ്യയില് 50%-ത്തിലധികം വരുന്ന ജനങ്ങൾ ഇപ്പോഴും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയല്ലേ? മിനിഞ്ഞാനത്തൊരു ഒരു ദൃശ്യമാധ്യമം ഒരു ചാനല് കണ്ടു, ഉത്തരേന്ത്യയിലെ കർഷകന്മാര് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ട് ഭാര്യമാരെ 1500 രൂപക്ക് യജമാനന്റെ കൂടെ ഭാര്യനെ കെടുത്തിക്കൊടുത്തിട്ട് അവിടെ ചാരിതാർത്ഥ്യം വിറ്റ പണം കൊണ്ട് അതേ ഭക്ഷണം കഴിക്കുന്ന വാർത്ത ലൈവായി കൊണ്ടൊരു ഒരു മലയാള ചാനൽ റിപ്പോർട്ട് ചെയ്തല്ലോ. നിങ്ങൾ പത്രം വായിച്ചില്ലേ? ടി വി കണ്ടില്ലേ? ഉത്തരേന്ത്യയിലെ ഒരു സ്ഥലത്ത് കാർഷിക ഗ്രാമത്തില് അവിടെയുള്ള കാർഷിക മേഖല തകർന്നു പോയപ്പോൾ അതേ കരാറുകൾ പലതും മാറി മാറി വരുന്ന സാഹചര്യത്തില് കാർഷിക മേഖല തകർന്നു പോയ അവിടുത്തെ ഗ്രാമീണര് ഭക്ഷണത്തിന് വകയില്ലാതെ ഭാര്യയെ ജന്മിയുടെ വീട്ടിൽ കൊണ്ടുപോയി പണയം വെച്ച് അവളെ ഭോഗിക്കാൻ വേണ്ടി പണം വെച്ചിട്ട് 1500 രൂപക്ക് പണയം വെച്ചിട്ട് ആ പൈസ കൊണ്ട് കുഞ്ഞുമക്കൾക്ക് അരി വാങ്ങിച്ചു കൊടുക്കുന്ന ഭാരതമാണ് നമ്മുടെ ഭാരതം. കേട്ടോ മോനെ, നമ്മൾ വേങ്ങരയിൽ ഇരുന്ന് ചിക്കൻ ബിരിയാണി തിന്നുമ്പോ നോമ്പറക്കുന്ന സമയത്ത് മട്ടനും പോരാ, ചിക്കനും പോരാ, പിന്നെ കരിച്ചതും പൊരിച്ചതും കുണിച്ചതും അരിച്ചതും കിഴിച്ചതും ഒക്കെ വേണം. എന്തൊക്കെ വേണോ അതൊക്കെ തീമേശയിൽ കൊണ്ടു നിൽക്കുമ്പോഴും പോരാ നമുക്ക്. ഒരു നേരത്തെ ഉച്ചക്കഞ്ഞിക്ക് വകയില്ലാതെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളില് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരിതാർത്ഥ്യം യജമാനന്റെ മുമ്പിൽ വേശ്യക്ക് പടയം വെച്ച് 1500 രൂപയ്ക്ക് വില പറഞ്ഞു വെക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത്. അവിടെ മൊയ്ലേരെ ഈ ആയത്ത് നിലനിൽക്കുമോ? ചാരിതാർത്ഥ്യം വെക്കുന്ന പെണ്ണിന് കഞ്ഞിക്ക് വകണ്ടായിരുന്നെങ്കിൽ അവിടെ വിൽക്കാൻ പോകുമോ? എവിടെ അവളുടെ സമ്പത്ത്? മറുപടി ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ വരച്ച കാണിച്ചോ, നമ്മുടെ റിലയൻസിന്റെ മുതലാളി മുകേഷ് അംബാനിയുടെ സ്വത്ത് എത്രയാന്ന് അങ്ങനെ വിചാരം. അംബാനി ഇപ്പൊ 2 എണ്ണമായിട്ടുണ്ട്, നെടുകെ പകർന്ന് പിളർന്നിട്ടുണ്ട്. ചേട്ടനാണോ കൂടുതൽ സ്വത്ത്, അഞ്ചനാണോ കൂടുതൽ സ്വത്ത് എന്നുള്ള അതിൽ വലിയ തർക്ക. മിന്നാത്ത പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ മുകേഷ് അംബാനിയുടെ വീടിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള അനുമതി ഗവൺമെന്റ് മിന്നാന്ന് കൊടുത്തത്?
അയാളെ വീടിനെ സംബന്ധിച്ച് ഒരു ആറു മാസം മുമ്പത്തെ പത്രത്തിലുണ്ടായിരുന്നു 326 ബെഡ്റൂമാണ് മൂപ്പരെ വീട്ടിലുള്ളത്. അത് ചെറുതാണല്ലോ, രണ്ട് ഫ്ലോർ മുഴുവൻ കക്കൂസ, 600 സ്റ്റാഫാണ് വീട്ടിലുള്ളത്. ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ല, ഒരു വീടിന്റെ കഥ ഈ പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് നിങ്ങളും ഞാനും ബുദ്ധി കൊണ്ടൊന്ന് ആലോചിക്കണം. മുകേഷ് അംബാനി അയാളുടെ അമ്മ പ്രസവിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു 4-5 സൂട്ട്കേസ് നിറച്ച് ഡോളറായിട്ട് വന്നിട്ടല്ല ഈ വെട്ടിപ്പിടിച്ചതൊക്കെ. എന്നെയും നിങ്ങളെയും നമ്മുടെ ഉമ്മ പ്രസവിക്കുന്ന പോലെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു പിതാവിന്റെ ഒരു തുള്ളി ബീജത്തിൽ നിന്നാണ് അംബാനിയും രത്തൻ ജിന്ദു ടാറ്റയും അതുപോലെ തന്നെ ലോക കോടീശ്വരന്മാരൊക്കെ ജന്മം പ്രാപിച്ചത്. അവരിവിടെ വന്ന് ചെയ്തതെന്തേ? കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ ഊർഷാസിത്തം ആളുകളുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഇതൊക്കെ എന്റേതാണ്, അതിനുവേണ്ടിയുള്ള മസിൽ പവറും മാൻ പവറും ഉപയോഗിക്കപ്പെട്ടു. അങ്ങനെ അധ്വാനിച്ചിട്ടായാലും അനധ്വാനപരമായിട്ടായാലും ഒരു പരിധിയിൽ കവിഞ്ഞ സമ്പത്ത് നേടിയപ്പോഴാണ് ഇസ്ലാമതം റൂളിംഗ് ചെയ്തത്. മുതലാളിയുടെ സമ്പത്തിന്റെ 2.5 2.5% പാവപ്പെട്ടവന് കൊടുക്കപ്പെടേണ്ടതാണ്. അത് എല്ലാത്തിലുണ്ട്. സ്വർണത്തിന്റെ 2.5%, വെള്ളിയുടെ 2.5%, പണത്തിന്റെ 2.5%, കാർഷിക മേഖലയിലെ 2.5%, കണ്ടോ, എല്ലാത്തിലും 2.5% മുതലാളിയുടെ മുകേഷ് അംബാനിയുടെ 5,400 കോടി അമേരിക്കൻ ഡോളറാണ് മുകേഷ് അംബാനിയുടെ ഇപ്പോഴത്തെ ആസ്തിയെങ്കിൽ 5,400 കോടി അമേരിക്കൻ ഡോളറിന്റെ 2.5% ഈ പാവപ്പെട്ട ഉത്തരേന്ത്യയില് അതേ ഭക്ഷണത്തിന് വേണ്ടി മടിക്കുത്തയിച്ച് വെക്കുന്ന പാവപ്പെട്ട പെണ്ണിന് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വിറ്റിരുന്നുവെങ്കിൽ പരിശുദ്ധ കുറിയാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവിടെ ജീവിക്കാനുള്ള മുതൽ ഇവിടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ബൂർഷ്വാസികൾ അതൊക്കെ പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാതെ അള്ളാടെ കുഴപ്പമൊന്നല്ല. ചിലര് പറയാറുണ്ട്, എന്താപ്പ ചെയ്യ, അള്ള അങ്ങനെയൊക്കെ അള്ളാടെ നഞ്ഞത്ത് കിട്ടണ്ട. വേഗം ഉത്തരം കിട്ടാൻ ഞാൻ വേഗം പറയാം, അള്ള അങ്ങനെയൊക്കെ. പിന്നെ പിന്നെ അള്ളഹാനെ പറ്റി വല്ല മോനെ കൂടുതൽ ചോദിക്കാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പേടിപ്പിക്കുക, മുണ്ടരുത്, അള്ളഹാനെ പറ്റി മുണ്ടരുത്, അള്ളഹാനെ പറ്റി പറയുക. അള്ളാഹുവിനെ മോശമാക്കി പറയണ്ട, അള്ളാഹുവിന്റെ കുദറത്തിനെ പറ്റി പറയാം, അള്ളാഹുവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പറയാം. അള്ളാഹു ഒരാളെയും മോശമാക്കിയിട്ടില്ല മോനെ. ഇപ്പൊ കണ്ടോ, നിങ്ങൾ ഒരു വികലാംഗനങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഒരു കയ്യിന് കയ്യിൽ കഴിവില്ലാത്ത വികലാംഗന് ബുദ്ധിക്ക് കുറച്ച് കഴിവ് അല്ല കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. ബുദ്ധിക്ക് കഴിവ് കുറഞ്ഞോന് ആരോഗ്യം കൊണ്ട് കുറച്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഒരാളുകൾ കൊണ്ടുപോവാ, അവന് വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും കാണാത്ത. വേണമെങ്കിൽ ഒരു ടെസ്റ്റ് നടത്തി പോയാൽ ഉള്ളിൽ ചിലപ്പോ അല്ല ക്യാൻസറോ എയ്ഡ്സോ ഒക്കെ കടന്നു കൂട്ടിയിട്ടുണ്ടാവും. ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിന്റെ പകരം അള്ളാഹു മറ്റെടുത്ത് കൊടുക്കും. കാരണം അള്ളാഹു നീതിമാനാണ്, ദയാലുവാണ്, കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ ആ ജനസംഖ്യ വർദ്ധിച്ചു പോയാല് അതുകൊണ്ട് കുടുംബാസൂത്രണം ചെയ്തോളൂ. ഇത് ഞാൻ പറയാനുള്ള കാരണം ഈ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ മനസ്സിലാക്കണപ്പോ, നേരത്തെ കുഞ്ഞിവാപ്പു സാഹിബ് പറഞ്ഞല്ലോ ഞങ്ങളുടെ ജോലി പോപ്പുലേഷന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ജാതികൾക്ക് വീതിച്ചു കൊടുക്കുക. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജാതി 12 കൊല്ലം മുമ്പേ നടത്തിയ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ജാതി ഈഴവരായി. അതുകൊണ്ട് തന്നെ റിസർവേഷനിൽ 14% ഈഴവർക്കാണ്. അന്ന് ഇവിടെ സർവേ നടത്തുമ്പോ കേരളത്തിലെ 2ാമത്തെ ജാതിയായിരുന്നു മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ 2ാമത്തെ ജാതിയായി പോയത് കൊണ്ട് നമുക്ക് 12% കിട്ടിയുള്ളൂ. 2005 നരേന്ദ്രൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ജഡ്ജി നടത്തിയ റിപ്പോർട്ട് പ്രകാരം പുതിയ കണക്ക് വന്നപ്പോ ഞെട്ടിപ്പോയി, കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ ജാതി മുസ്ലിങ്ങളാണ്. 89 ലക്ഷത്തിലധികം വരുന്ന മുസ്ലിങ്ങൾ ഇപ്പൊ കേരളത്തിലുണ്ട്. ജാതി എടുത്തു നോക്കിയാൽ ഇതിനെ മറികടക്കാനുള്ള ഒറ്റ ജാതി കേരളത്തിൽ മുസ്ലിങ്ങളല്ലാതെ വേറെയില്ല. അതുകൊണ്ട് ഇപ്പൊ റിസർവേഷൻ പുതുക്കി നിശ്ചയിക്കുകയാണെങ്കിൽ 14% മുസ്ലിമിന് കിട്ടണം, 12% അതിന്റെ കീഴ്പ്പെട്ടുള്ള ആൾക്ക് പോകും. ഇതിനുവേണ്ടി മുസ്ലിം സംഘടനകൾ കോടതിയിൽ ഞങ്ങളുടെ അടുത്ത് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. കോടതിയുടെ സജീവ പരിഗണനയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് പോകാൻ നിർഭാഗമില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ ഒന്ന് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് പറയാനുള്ള കാരണം ഈ അടുത്ത സമയത്ത് ഒരു ഭീകരവാദിയുടെ ഒരു പത്രത്തിൽ ഒരു ലേഖനം വന്നു. ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത് 1 കാശ്മീരിലും 2 കേരളത്തിലുമാണ്. വർദ്ധനവുള്ളത്
കേരളത്തിൽ ഏറ്റവും അധികം ജനസംഖ്യ വർദ്ധിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. വരണ വഴി മിസൈൽ വരണ വരവേ കേരളത്തിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ളത് മലപ്പുറത്താണ്. ഇതെടുത്തുകൊണ്ട് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്, അയാളെ പ്രസ്ഥാനത്തിന്റെ പേരറിയാണ്ടല്ല, അത് പറഞ്ഞിട്ട് നാവ് കടക്കാക്കണ്ടാച്ചിട്ട് പറയാതിരുന്നു. വേദ അയാള് ഉയർത്തിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ട 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 ഇവിടെ ഓരോരോ കാക്കാരും മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ആജിഹന്മാരും ഒന്നും രണ്ടും മൂന്നും നാലും ആണ്ട് കെട്ടുകയാണ്. എന്നിട്ട് ഓരോന്നിലും 10-12 കുട്ടികളും ഒരു പഞ്ചായത്ത് ഇലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് ആചാര്യ നിന്നാൽ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും മൂപ്പര കുട്ടികളും വേറെ കുട്ടികളും തന്നെ മതി. അത്രധികം ആൾക്കാരെ ഓരോ ഫാമിലിയിൽ നിന്നാ പറയണം. അപ്പോ കേട്ടാ തോന്നും ഇവിടുത്തെ മുസ്ലിംകൾക്ക് നേരം വിളത്ത് വൈകുന്നേരം വെച്ച് നേരം വിളക്കുന്ന ഒരു പണിയില്ല, ഈ ഉൽപാദനം തന്നെ പടിയത്. കാരണം ഓരോരുത്തരും 8-12 പെണ്ണൊക്കെ കെട്ടി 19 കുട്ടികളൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയാണ് എന്നാണ് ചില വിമർശകരുടെ വിവരമില്ലായ്മയുടെ മറുപടിയെങ്കില് വേങ്ങരയിലെ മറുഹും കോയിപ്പാപ്പ മഹാനവരുടെ നഗരിയിൽ ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, നമുക്ക് ചലഞ്ച് ബൈ ചലഞ്ച് വേണമെങ്കിൽ ഒരു വെല്ലുവിളിയോടെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് ചോദിക്കാം, ഈ സദസ്സിൽ വേണമെങ്കിൽ നമുക്കൊരു സർവേ നടത്തി കളയാം. ഒരു സർവേ സർവേ എന്ന് പറഞ്ഞാൽ പത്ര വലിയ ആനത്തലയൊന്നുമല്ല. നിങ്ങൾ ഒരു പേനെടുക്ക, ഒരു നോട്ട് ബുക്ക് കൊടുക്ക്, ഈ ജനങ്ങളൊക്കെ ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി നിൽക്കുക. ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ അവിടെ ഒരു ചെറിയ ഗേറ്റില് രണ്ട് കുട്ടികളെ അവിടെ നിർത്തുക. എല്ലാരും വരിയായിട്ട് നിൽക്കുക, പോക. അങ്ങനെ വരി വരിയായിട്ട് പോകുമ്പോ ചോദിക്കുക, പേരെന്താ? അബൂബക്കർ. വയസ്സെത്ര? 46. പെണ്ണുങ്ങൾക്ക് ഭാര്യ എത്ര? 1. കുട്ടികളെത്ര? 3. ആ പോയിക്കോ. നമ്മളിപ്പോ ഇങ്ങനെ കത്തയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും അല്ലല്ലോ നിങ്ങൾ ആരെയാ വരുന്നത്. അപ്പൊ അള്ളാഹു ആലം ആരൊക്കെ ഇന്ന് വയലേക്കാൻ വരിയെന്ന് കുഞ്ഞുവപ്പു സാഹിബിനെ അറിയോ? എനിക്കറിയാം, ഇവിടുത്തെ സംഘാടകർക്ക് അറിയില്ലല്ലോ. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, വേനിരയിലെ ഈ മജിലിസിൽ വാലുകേക്കാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ ഇടയില് ഒരു സർവേ നടത്തിക്കഴിഞ്ഞാൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചവർ 2% പോലും നമ്മുടെ വേങ്ങരയിലില്ല, കേരളത്തിലെ മുസ്ലിങ്ങളിലില്ല. പണ്ട് നാരായണത്തു ഭ്രാന്തനോട് പറഞ്ഞതുപോലെ മന്ത് മറ്റേ കാലിലാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം ബഹുഭാര്യത്വം സ്വീകരിച്ചവർ ബ്രാഹ്മണ ഫോർവേഡ് മുന്നോക്ക ജാതിക്കാരിലാണ്. 6.8% ആളുകൾ അവരുടെ ഇടയിൽ ബഹുഭാര്യത്വം സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ടും ഈ സമുദായത്തിന് ആക്ഷേപിക്കുന്നു, കാരണം ഇസ്ലാമതം വളരുന്നത് വാളുകൊണ്ടാണ്, കത്തികൊണ്ടാണ്, അല്ലെങ്കിൽ ഉൽപാദനം കൊണ്ടാണ്, വിവരമില്ലായ്മ കൊണ്ടാണെന്ന് അടിച്ചേൽപ്പിക്കാൻ ഈ സമുദായത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയാൻ ചില ബുദ്ധിജീവികൾ വളരെ ആസൂത്രിതപരമായി വളരെ വളരെ ചിന്താപരമായി നമ്മുടെ സമുദായത്തെ വീട്ടാൽ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരോട് പറയാനുള്ളത് ഈ ദീൻ അല്ലാഹുവിന്റെ ദീനാണ് മോനെ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മതമാണ് ഈ മതം. ഈ മതം രൂപം ചെയ്തത് അല്ലാഹുവാണ്. ഈ മതത്തിന്റെ ബുദ്ധി അല്ലാഹുവിന്റേതാണ്. ഈ മതം തീർത്തും അല്ലാഹുവിന്റേതാണ്. ചരാചരങ്ങൾക്ക് ഒരു ജീവജാലത്തിനും ഇതിലൊന്നുമില്ല. എത്രത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഇസ്ലാമിന്റെ അകത്ത് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് വഹ്യു കിട്ടിയിട്ടല്ലാതെ റസൂലുള്ള സ്വന്തം ഒരു കാര്യം പറയൂല. ആയത്താവട്ടെ ഹദീദാവട്ടെ രണ്ടും മറ്റൊരൊത്തത്തിൽ വഹിയാണ്. ആയത്ത് നേർക്ക് നേരെയുള്ള വഹിയാണെങ്കില് ഹദീസ് വേറൊരു നിലക്കുള്ള ഒരു വഹിയാണ്. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇൽഹാമിയായി കൊടുക്കുന്ന വഹ്യ് അത് റസൂലുള്ളാഹിന്റെ നാക്കുകൊണ്ട് പ്രഖ്യാപിച്ചതാണ്. 1,60,000 ഹദീദ്. എന്നാൽ അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അല്ലാഹുവിൽ നിന്ന് നേരിട്ട് കൊടുക്കുന്നതാണ് വഹ്യ്. അതാണ് പരിശുദ്ധ ഖുർആൻ. കണ്ടോ? അപ്പൊ ഇവിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. കാരണം അംഗസംഖ്യ കൂട്ടുന്നത് മുസ്ലിങ്ങളാണ്. വിവരമില്ലാത്തതുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കി നടക്കാനും കണ്ടമാനം പെണ്ണുകെട്ടാണ്. അത് നമ്മുടെ വിഷയം നാളെ വരുന്നുണ്ട്, ബഹുഭാര്യത്വത്തിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് മാറ്റിവിടാം, അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല.
ولكن يقولون ان لوغا بوب سنجيدا غايغنا يا مايكل جاكسون مايتا موضة دوسة مني أكبرنا كيدر أيال مريض شبتي يلي بودي دبسم أيال لما يتو كبرنا كادا بچو چريتا تل آجت تور سمبو ماندو باڑنگ برايا يلي بودي دوسة اندى ايرنو انگن وقڑن نايل مارانا وسيئة تيديتو نوليا آدين دي پننلوري هيجن آجندن دار مايكل جاكسون ഒരു ലൈംഗിക അപവാദ കേസിൽ പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുകയുണ്ടായി അങ്ങനെ ജയിലിൽ കിടക്കുന്ന സമയത്ത് അയാൾക്ക് ജയിലിൽ വായിക്കാൻ വേണ്ടി ബൈബിളിന്റെ കോപ്പികൾ കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം ജയിലിൽ വെച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ജാക്സന്റെ ആരാധകന്മാരുടെ കൂട്ടത്തിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നു അയാൾ ജാക്സനെ ജയിലിൽ കാണാൻ വേണ്ടി പോയപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോപ്പി കൊടുത്തു വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം അയാൾ ആ വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചു കലാമും ഖദീമല്ല യുമല്ലു സമാഉഹു തനസഹ അൻ ഖൗലി വഫിഇലി ബദിയതി ജയിലിൽ കിടക്കുന്ന മൈക്കിൾ ജാക്സൺ പരിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വായിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഹിദായത്തിന്റെ വെളിച്ചം വന്നുപോയി جيل لنا فرط رنجي آيا لوغة توڑ ولچ برنجو وأن محمد الرسول الله ഞാൻ ഇതാ എന്ന വാക്ക് കൊണ്ട് ഉറച്ചു പറഞ്ഞ കൽബിൽ ഉറപ്പിച്ചിരിക്കുന്നു അല്ലാഹു വലിയവനാണ് മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് ലോകം മുഴുവൻ ഇളക്കി മറിച്ചിരുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പോപ്പ് സംഗീത ഗായകനായ വേൾഡ് ഗിന്നസ് ബുക്കിൽ പേര് രേഖപ്പെടുത്തപ്പെട്ടു പോയ മൈക്കിൾ ജാക്സൺ മുസ്ലിമായി അമേരിക്കക്കാർ ഞെട്ടിവറച്ചു പോയി ജാക്സൺ മുസ്ലിമായാൽ ആരാധകരൊന്നാകെ ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകിപ്പോകും ജാക്സന്റെ ആരാധക നിരയെ സംബന്ധിച്ച് നിങ്ങൾ പത്രത്തിൽ കണ്ടതാണ് ജാക്സൺ മരിച്ച സമയത്ത് എത്രയാണ് ആത്മഹത്യ ചെയ്തത് ആ ജാക്സന്റെ ആരാധകന്മാർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരുമെന്ന് ഭയപ്പെട്ടു പോയ അമേരിക്കയിൽ അകത്തിരിക്കുന്ന ചില ഇസ്ലാമിക വിരോധികള് ജാക്സനെ മൂക്ക് കയറട്ടെ നിയന്ത്രിച്ചു അവസാനം ജാക്സൺ മരിച്ചു മരണപ്പെട്ടു പോയപ്പോ ജാക്സൺ തന്റെ കുടുംബങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ മരിച്ചാൽ എന്റെ കർമ്മങ്ങളൊക്കെ ഇസ്ലാമിക കർമ്മപ്രകാരം നടത്തണമെന്ന് മൈക്കിൾ ജാക്സന്റെ ഖബറടക്കം ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് നടത്തിയാൽ ഖബറിന്റെ അടുത്ത് ദുആ നടത്തിയാൽ മയ്യത്ത് നമസ്കാരം നടത്തിയാൽ അവിടെ പ്രാർത്ഥന നടത്തിയാൽ കോടിക്കണക്കോളം വരുന്ന ആരാധകന്മാരുടെ ഹൃദയത്തിന്റെ അകത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാറുമെന്ന് ഭയപ്പെട്ട നിർഗത്ത പാശ്ചാത്യലോകം മൈക്കിൾ ജാക്സന്റെ മയ്യത്ത് 70 ദിവസം ഓപ്പണായിട്ട് കൊണ്ട് ഗ്ലാസ് കൂട്ടിൽ കിടത്തിക്കൊണ്ട് ആരാരും അറിയാതെ രഹസ്യമായി ഖബറടക്കം നടത്തി എത്ര ആസൂത്രിതപരമായിട്ട് ഇസ്ലാം എതിരിവിടെ പക്ഷെ അന്ന് വെറുതെ വിടുവോ മോനെ നാലഞ്ച് ദിവസം മുമ്പ് ഒരാൾ മുസ്ലിമായി അല്ല പേര് ഞാൻ പഠിച്ചു വെച്ച പക്ഷെ അത് ഖുർആനും ഹദീസും ഒന്നും അല്ലാത്തതുകൊണ്ട് മറന്നുപോയി അതാരാന്നറിയോ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും അധികം ആരാധകരുള്ള ക്രിക്കറ്റിനല്ല ഫുട്ബോളിനാ അങ്ങനെ ഒരാൾ പഠിത്ത മുസ്ലിമായിട്ടുണ്ട് എന്തായാലും പേര് ഞാൻ മനസ്സിന്ന് വിട്ടുപോയതാ ലോകം അറിയപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരൻ മുസ്ലിമായി ഇയാളുടെ ബാറ്റിന്റെ മോളില് പെപ്സിയുടെയും കൊക്കക്കോളയുടെയും പരസ്യം എഴുതി വെക്കാതെ ഒരു ദിവസത്തിന് ഒരു ഒരൊറ്റ ദിവസത്തിന് അയാള് $1,000,000 വരെ ഈടാക്കിയ മനഹാ മനുഷ്യനായി ഇസ്ലാമിലേക്ക് വന്നത് അയാളെ കുപ്പായത്തിന് നിങ്ങളൊക്കെ കളിക്കാരെ പിന്നിലേ ആ മറ്റേ സച്ചിൻ ടെണ്ടുൽക്കറുടെയും മറ്റവരൊക്കെ പിറകില്
എന്തിനധികം നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് ബോളെറിഞ്ഞപ്പോൾ ആളായി പോയ മറ്റേ ചെക്കല്ലേ തെക്കൻ കേരളത്തിലെ, അവന്റെ ബോളിന്റെ മുകളിൽ പോലും ഈ സാധനം എഴുതി വെക്കാൻ 40 ലക്ഷം 50 ലക്ഷം 90 ലക്ഷം ഒക്കെയാണ് മോനെ ഫീസ് വാങ്ങിക്കുന്നത്. കൊക്കക്കോളോടുള്ള സ്നേഹം കൊണ്ട് ഇതിയതല്ല, തന്റെ പുറത്ത് കൊക്കക്കോളയുടെ പെപ്സിയുടെ പരസ്യവും നൈരുവെക്കാൻ കോടികളാണ് അവരൊക്കെ ഫീസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോടീശ്വരന്മാരുടെ പട്ടികയിലുള്ള ലോകമറിയപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരൻ 4 ദിവസം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ഇവിടുന്ന് കത്തയച്ചിട്ടാണ്, സൗദി അറേബ്യ പണം കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പണം പണം കൊടുത്തിട്ടാണെന്ന്? അല്ല മോനെ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മതം തന്നെ. ഇന്ന് എനിക്കൊരു നോമ്പ് തുറണ്ടായിരുന്നതാ, പക്ഷേ ആ നോമ്പുകർക്ക് പോയ അപ്പൊ നിങ്ങൾ ഭയങ്കര വേദനത്തില്ല. അതെവിടെയെന്നറിയോ? തൃശ്ശൂരാ. തൃശ്ശൂര് വലിയ ഒരു ഒരു 3-സ്റ്റാർ ബാർ ഹോട്ടലില നോമ്പുറ വെക്കുന്ന ആളുടെ പേര് കേട്ടെങ്കിൽ ഞെട്ടണ്ട, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ബറക് ഒബാമ അയാളാ നോമ്പുറപ്പിക്കുന്നത് തൃശ്ശൂരാണ്. ഞാൻ എന്നെ വിളിച്ചു, ജില്ലയിലെ പ്രമുഖരായ മുസ്ലിം നേതാക്കളുടെ ലിസ്റ്റൊക്കെ എടുത്ത് വിളിച്ചു. അവരാൾ ഇംഗ്ലീഷിൽ എന്നോട് പറഞ്ഞു, ഏനാളല്ലേ അത്, നിങ്ങൾ ഇന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇത്ര സമയത്തോടെ വരണം, ഞങ്ങളൊരു ഒരു ഇഫ്താർ മീറ്റ് വെച്ചിട്ടുണ്ട്. ആരാ വെക്കണ? ഞാൻ ഒബാമയുടെ ആ പ്രതിനിധിയായി അമേരിക്കയിൽ നിന്ന് വന്ന ആളാണ്. ഒരു മലയാളിക്ക് കൊടുത്തു വിശദമായിട്ട് എന്നോട് പറഞ്ഞു, ഒബാമയുടെ നേതൃത്വത്തിൽ ഇതാ തൃശ്ശൂരും കൂടി വന്നപ്പോ ഒബാമ നോമ്പുറപ്പിക്കലും ദ്വാരപ്പിക്കലും തുടങ്ങി. മോനെ, എന്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് മിസ്റ്റർ ഒബാമ നാളെ മലപ്പുറത്ത് വേങ്ങരയിലും നോമ്പുറപ്പിക്കും? എന്താ നടക്കാൻ പോണെന്ന് അറിയോ? നിങ്ങൾ യോഗ ഉണ്ടെങ്കിൽ ഒരു 10 കൊല്ലം ഒന്ന് കയ്യട്ടെ. നേരം വിളിച്ച് സുബഹിസ്കാരം കഴിഞ്ഞ് ഈ ഭയങ്കര ജുമാഅത്ത് പള്ളിയുടെ മുന്നില് ഒരു ദിവസം സുബഹി നിസ്കരിച്ച് അടുത്ത പീടികയിൽ ഒരു കട്ടൻ ചായ കുടിക്കാൻ കാരണന്മാര് പോണ ഏർപ്പാട് നമ്മുടെ ഭയങ്കരയിലുണ്ടല്ലോ. അങ്ങനെ പോകുമ്പോ കാണാ നേരം സുബൈക്ക് തന്നെ ഒരു സായിപ്പ് ഒരു മദാമി നമ്മുടെ പള്ളി തമ്മരത്ത് ഒരു ഊന്നുവടിയും കുത്തിപ്പിടിച്ചു കിണക്കിട്. സുബൈ സ്കെച്ച് പള്ളിന്ന് വരുന്ന നമ്മളെ കണ്ട അവർ പറയും, ഗുഡ് മോർണിംഗ് സാർ, ഹൗ ആർ യു? നീട്ടി വിളിച്ചിട്ട് പറയും, പ്ലീസ് സാർ ഗിവ് മീ 5 rupees ഓൺലി എന്ന് ഇംഗ്ലീഷിൽ പരസ്യമായി തണ്ടി ലോകത്തെ തണ്ടികളായി അമേരിക്ക മാറുന്ന കാര്യം ഇൻഷാ അല്ലാഹ് അനധിവിധൂരമല്ല, കൈകൊണ്ട് എണ്ണിയിരുന്നോളൂ അതിന്റെ ദിവസം. ആ നിലക്ക് അമേരിക്ക കുത്തുപാലെടുക്ക, നശിച്ച് നാരായിക്കല്ല് തോണ്ടുക. അതുകൊണ്ടാണ് ബറക് ഒബാമ ഹുസൈൻ അദ്ദേഹം പറഞ്ഞത്, മുസ്ലിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല. അയാൾക്ക് കുട്ടണിച്ച് മനസ്സിലായി, അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു മുസ്ലിമിന്റെ ബീജം കയറിയിട്ടുണ്ട്. അയാളൊരു മുസ്ലിമായ മനുഷ്യന്റെ മകനാ. അതോ അയാളുടെ അയാൾക്ക് കാറ്റം മനസ്സ് പോയി. കാരണം എന്താണെന്നറിയോ? അമേരിക്കയുടെ സാമ്പത്തിക എക്കണോമിയുടെ തകർച്ചയുടെ പരകുവശത്ത് പ്രവർത്തിച്ച കാരണം എന്താണെന്നറിയാൻ ലോകത്തിലുള്ള സാമ്പത്തിക വിദഗ്ധന്മാരെ മുഴുവനിരുന്ന് ചർവിത ചർവിനം ചെയ്തിട്ടും അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല. എവിടുന്നാ കുഴപ്പം? അമേരിക്ക എന്ത് വരുമ്പോഴും കണ്ടുപിടിക്കുന്നതല്ലേ.